വരൂ ഇരിക്കും. ഇന്നലെ രാത്രി ചാനലിലും ഇന്ന് പത്രങ്ങളിലും ഒക്കെ പവലിയൻ തീവെപ്പ് കേസിനെ സംബന്ധിച്ച് വളരെ പ്രാധാന്യത്തോടെ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. ശ്രദ്ധിച്ചു കാണുമല്ലോ. പവിഴും പവലിയൻ തീവെപ്പ് കേസിന് പിന്നിലുള്ള ചില യാഥാർത്ഥ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് കേസൊരു വഴിത്തിരിവിലെത്തിയത്. ഒരു പെൺവാണിഭ സംഘമാണ് പവിഴും പവലിയനിൽ വെന്തു മരിച്ചതെന്നുള്ള അറിവ് പൊതുജന മനസാക്ഷിയെ ഞെട്ടിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളൊന്നും ഇപ്പോഴും ആർക്കും അറിയില്ല. തുറന്നു പറയാൻ ധൈര്യവും ആർജവും ഉണ്ടെങ്കിൽ നിങ്ങളത് പറയണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം നിങ്ങളുടെ അച്ഛനും അമ്മയും ഇന്ന് ജയിലിലാണ്. പൊതുജനത്തിന്റെ ദൃഷ്ടിയിൽ അവർ അതിഭയങ്കരമായ ഒരു ക്രൂരകൃത്യം ചെയ്തവരാണ്. അഞ്ചു പേര് തീയരിച്ചു കൊലപ്പെടുത്തി, മറ്റൊരാളെ വെടിവെച്ചു കൊന്നു. വെറുതെയൊന്നും ഒരു സ്ത്രീ ഇത്ര വലിയ സാഹസത്തിന് മുദ്രികയില്ലെന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. എന്താണ് അതിന് പ്രേരിപ്പിച്ച ഘടകങ്ങൾ? ഒരുപക്ഷെ നിങ്ങളുടെ വിശദീകരണം കേസിന്റെ പുരോഗതിയെ മാറ്റിമറിച്ചേക്കാം, നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും അനുകൂലമായ വിധത്തിൽ. പവിഴം പവലിയനിൽ കൊല്ലപ്പെട്ട അഞ്ചുപേരും പെൺകുട്ടികളുടെ ശരീരം വിറ്റ് ബിസിനസ് നടത്തുന്നവരായിരുന്നു. ടീനേജ് പ്രായത്തിലുള്ള പെൺകുട്ടികളെ പ്രലോഭിപ്പിച്ച് വശത്താക്കി കൊണ്ടുവരാൻ വേണ്ടി അവരിഷ്ടം പോലെ പണവും മറ്റ് സൗകര്യങ്ങളും കൊടുത്ത് ഹാൻഡ്സം ആയിട്ടുള്ള ആൺകുട്ടികളെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. അവര് പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളുടെ പുറകെ നടന്ന് പ്രേമിക്കുന്നതായിട്ട് അഭിനയിക്കും. ആദ്യമൊക്കെ ഭയങ്കര ഡീസെന്റ് ആയിട്ടാ പെരുമാറ്റം. നമ്മളെ റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയി ഫുഡ് വാങ്ങിത്തരും, ഐസ്ക്രീം പാർലറിൽ കൊണ്ടുപോകും, ബീച്ചിലും പാർക്കിലും സിനിമയ്ക്കും ഒക്കെ കൂട്ടിക്കൊണ്ടുപോകും. എന്നിട്ട് നമ്മളോട് കൂടെ കൂടെ പറയും, നന്നായിട്ട് പഠിക്കണം, ഉഴപ്പരുത്, പഠിച്ച് നല്ല നിലയിലെത്തണം. അപ്പോഴേക്ക് അവരും വെൽ സെറ്റപ്പിലാവും. അത് കഴിഞ്ഞ് കല്യാണം നടത്തിയാൽ മതിയെന്നൊക്കെ നമ്മളോട് പൈസ കടം വാങ്ങും, കൃത്യസമയത്ത് തിരിച്ചു തരും. ഇതൊക്കെ റിയാലിറ്റിക്ക് വേണ്ടി ചെയ്യുന്നതാ. നമുക്ക് തോന്നണം ഇവനെത്ര ജെനുവിൻ ആണല്ലോ എന്ന്. ഓക്കെ ഓക്കെ. ആ എന്നിട്ട് ഇവര് രണ്ടോ മൂന്നോ പേരുള്ള ഒരു ഗ്രൂപ്പാ. മറ്റുള്ളവര് ഓരോ പെൺകുട്ടികളെ വലയിൽ വീഴ്ത്തും, പിന്നെ ഗ്രൂപ്പായിട്ടാ പിക്നിക്കും വൺ ഡേ ടൂറും ഒക്കെ. ഇതിനിടയ്ക്ക് അവര് സോഫ്റ്റ് ഡ്രിങ്ക്സ് കൊണ്ടുവരും, അതിലൊക്കെ നൈസായിട്ട് മയക്കുമരുന്ന് കലക്കിയിട്ടുണ്ടാവും, നമ്മളറിയത്തേയില്ല. ടൂറ് പോകുമ്പോ മാക്സിമം എൻജോയ് ചെയ്യണമെന്ന് പറഞ്ഞ് ബിയറും വൈനും ഒക്കെ കുടിപ്പിക്കും, സിഗരറ്റും വലിപ്പിക്കും. അപ്പോഴും അവരെ ഡീസന്റാ. കാര്യം എന്താന്ന് വെച്ചാ, ഞങ്ങളല്ല അവരുടെ ലക്ഷ്യം. ഞങ്ങളെ ഫ്രഷ് ആയിട്ട് മറ്റവന്മാർക്ക് എത്തിച്ചു കൊടുക്കണം. പവിഴം പവലിയൻ അഞ്ചു പേർക്ക് അതെങ്ങനെ സാധിക്കും? നിങ്ങൾ പോയാലല്ലേ എത്തിച്ചു കൊടുക്കാൻ പറ്റൂ. നമ്മളെ കൊണ്ടുപോകുമല്ലോ. നമുക്ക് നമ്മുടെ ആളിനെ വിശ്വാസമായി കഴിഞ്ഞു, അവൻ ചതിക്കില്ലെന്ന്. അങ്ങനെ അവൻ വിളിക്കുമ്പോ നമ്മൾ ഗ്രൂപ്പായിട്ട് ടൂർ പോകും. വീട്ടിലും കോളേജിലും എന്തെങ്കിലും നുണയൊക്കെ പറയും, അതൊക്കെ അവന്മാര് തന്നെ പറഞ്ഞു തരും, അവരൊക്കെ വെൽ എക്സ്പീരിയൻസ്ഡ് ആണല്ലോ. ഏതെങ്കിലും ഒരു റിസോർട്ടിൽ പോയി സെലിബ്രേറ്റ് ചെയ്യുമ്പോ പെട്ടെന്നൊരു പോലീസ് റെയ്ഡ്. അതെങ്ങനെ സംഭവിക്കുന്നു? അവന്മാർ ഒറ്റക്കൊടുക്കുന്നതാണോ? അത് ഒറിജിനൽ പോലീസ് അല്ല, ഒക്കെ തട്ടിപ്പാ. നമ്മുടെ വിചാരം ശരിക്കും പോലീസാണെന്നല്ലേ, പെൺകുട്ടികൾ പെട്ടെന്ന് പേടിക്കുമല്ലോ. പോലീസ് എല്ലാരും പിടിക്കും, എന്നിട്ട് ഭീഷണിയാ. വീട്ടിലറിയിക്കും, കോളേജിലറിയിക്കും, ന്യൂസ് പേപ്പറിൽ ഫോട്ടോ സഹിതം വാർത്ത വരുമെന്നൊക്കെ. രക്ഷിക്കണെന്ന് പറഞ്ഞ് നമ്മൾ കരഞ്ഞ് കാലി വീണു പോവും. നിങ്ങളെ മാത്രം രക്ഷിക്കാം, പക്ഷെ ചില അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വേണ്ടി വരുമെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു റിമോട്ട് ഏരിയയിലുള്ള റിസോർട്ടിലേക്ക് നമ്മളെ കൊണ്ടുപോകും. നിങ്ങളുടെ കാമുകവേഷം കെട്ടിയവരുടെ കാര്യമോ? അവരെയും കൊണ്ടുപോകും. നമ്മളോട് പറയും അവന്മാരെ കൊണ്ടുപോയി ലോക്കപ്പിൽ അടക്കുമെന്ന്, എന്നിട്ട് അവരെവിടെയെങ്കിലും ഇറക്കിവിടും.
നമ്മൾ അറിയുന്നില്ലല്ലോ. നിങ്ങൾ റിസോർട്ടിൽ എത്തിച്ച ശേഷം എന്താണ്? വ്യാജ പോലീസ് അപ്പോഴേ സ്ഥലം വിടും. അവിടെ നമ്മളെ ട്രീറ്റ് ചെയ്യാൻ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ലേഡീസും ജെന്റ്സും ഉണ്ട്. ആദ്യം മയക്കുമരുന്നൊരു ഡോസ് തരും, പിന്നെ നമുക്ക് ഓർമ്മയും ബോധവും ഒന്നുമില്ല. ഇടയ്ക്കൊരു കാര്യം ചോദിച്ചോട്ടെ, ടീനേജ് പെൺകുട്ടികളെയാണ് അവർ ക്യാൻവാസ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. കൂടുതൽ സുന്ദരികളായ പെൺകുട്ടികളെയല്ലേ സാധാരണ കൂട്ടർ ലക്ഷ്യം വെക്കുന്നത്? അതിപ്പോ 30-20 ധാരാളം പേരുണ്ടാവുമല്ലോ. അവർക്ക് അക്കൂട്ടര് വേണ്ട. പാവപ്പെട്ട പെൺകുട്ടി എത്ര സുന്ദരിയാണെങ്കിലും വേണ്ട. അവർക്ക് വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഫാമിലികളിലെ പെൺകുട്ടികളെ മതി. വലിയ ഉദ്യോഗസ്ഥരുടെ മക്കളോടാണ് കൂടുതൽ താല്പര്യം. ഓരോ പെൺകുട്ടിയുടെയും ഫാമിലി ഹിസ്റ്ററി കൂടി കണക്കിലെടുത്താ സെലക്ട് ചെയ്യുന്നത്. ഞാൻ സ്കൂൾ യൂണിഫോമിൽ വീട്ടിൽ നിൽക്കുന്നത്, അച്ഛന്റെ കൂടെ കാറിൽ കയറുന്നത്, സ്കൂളിന് മുന്നിലിറങ്ങി അച്ഛനോട് ബൈ പറയുന്നത്, ക്ലാസ്സിലിരിക്കുന്നത്, ഫ്രണ്ട്സിന്റെ കൂടെ കോമ്പൗണ്ടിൽ നടക്കുന്നത്, തിരിച്ച് വീട്ടിൽ ചെല്ലുന്നത്, ഇതിന്റെ എല്ലാം വീഡിയോ അവർ കളക്ട് ചെയ്യും. ചിലപ്പോ നമ്മളോട് തന്നെ പറയും എടുത്തു തരണോന്ന്. നമ്മളെ സ്നേഹിക്കുന്ന ആളല്ലേ, നമ്മൾ സംശയിക്കാതെ കൊടുക്കും. എന്തിനാണ് ഇത് കളക്ട് ചെയ്യുന്നത്? അവരത് വെച്ച് ഡോക്യുമെന്ററി സ്റ്റൈലില് ഒരു മൂവി ഉണ്ടാക്കും. അതൊന്നും നമ്മൾ അറിയാ പോലുമില്ല. ആ മൂവി അവരവരുടെ ക്ലയൻസിന് കൈമാറും. ആരാ അവരുടെ ക്ലയൻസ്? വലിയ കമ്പനികളുടെ ചെയർമാൻമാരില്ലേ, കോർപ്പറേഷനുകളുടെ, പിന്നെ ചില മിനിസ്റ്റേഴ്സ്, അവരുടെ വകുപ്പ് സെക്രട്ടറി, എക്സിക്യൂട്ടീവ് എഞ്ചിനീയേഴ്സ്, മാനേജിംഗ് ഡയറക്ടേഴ്സ്. അവർക്കൊന്നും പൈസ വേണ്ട. കൈക്കൂലിയൊക്കെ ഇഷ്ടം പോലെ വാങ്ങിച്ച് കോടിക്കണക്കിന് സമ്പാദിച്ച് തിന്ന് കുടിച്ച് ചീർത്ത് വീർത്തിരിക്കാം ചീമപ്പന്നികളെ പോലെ. അവരെ ആ മൂവീസ് കാണിക്കും. ദാ കണ്ടോ, ബാങ്ക് മാനേജറുടെ മകള്, 18 ഉള്ളൂ, പ്ലസ് ടു സ്റ്റുഡൻ്റാ, ഓർത്തഡോക്സ് ഫാമിലി, വെൽ ഡിസിപ്ലിൻ, ബ്യൂട്ടി. അമ്പത്തഞ്ച് വയസ്സായ ഞരമ്പ് രോഗികൾക്കറിയാം ജീവിതത്തിൽ ഇനി ഒരിക്കലും ഇങ്ങനെ ഒരെണ്ണത്തിന് തൊടാൻ പോലും കിട്ടത്തില്ലെന്ന്. അപ്പോഴാണ് പവിഴം പവലിയൻ ടീമിന്റെ ഓഫർ. എത്ര ദിവസത്തേക്ക് വേണം? 2 അതോ 3 കിട്ടുമോ എന്നവർക്ക് സംശയം. കിട്ടും, പക്ഷെ ഈ കടലാസിൽ ഒന്ന് സൈൻ ചെയ്യണം. അത് പാലാരിവട്ടം പോലത്തെ ഫ്ലൈ ഓവറിന്റെ ടെൻഡർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ബൈപ്പാസിന്റെ ടെൻഡർ ആയിരിക്കും. പുഴയ്ക്ക് കുറുകെ ഒരു പാലം, ഒരു ഗവൺമെന്റ് ബിൽഡിംഗ്, 100 ഒന്നിച്ച് വാങ്ങാനുള്ള ഒരു ടെൻഡർ, അല്ലെങ്കിൽ മൈനിങ് പ്രോജക്ട്. അങ്ങനെ 10, 50, 100, 500, 1000 കോടി പ്രോജക്ടുകൾ അവർ സൈൻ ചെയ്ത് കൊടുക്കും. മൂവിയിൽ കണ്ട ടീനേജ് പെണ്ണിനെ കിട്ടാൻ പോവല്ലേ? പിൻവിന്റെ പണിയാ പവിഴം പവലിയന്റെ മാനേജിംഗ് പാർട്ട്നേഴ്സ് ചെയ്തുകൊണ്ടിരുന്നത്. വലിയ കോൺട്രാക്ടേഴ്സിനും കൺസൾട്ടൻസിക്കും വേണ്ടിയാ അവരിത് ചെയ്യുന്നത്. 100 ഒരു പ്രോജക്ട് സൈൻ ചെയ്യിച്ചു കൊടുക്കുമ്പോ പവിഴം പവലിയന്റെ ടീമിന് കമ്മീഷനായിട്ട് 20-25 കിട്ടുന്നത്. അങ്ങനത്തെ അനുഭവം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറയണ്ട. കാരണം ഇത് അവനവന്റെ ഫ്യൂച്ചറിനെ കൂടെ ബാധിക്കുന്ന സംഗതിയാണല്ലോ. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങളെ ഫ്യൂച്ചർ എന്ന് ഉദ്ദേശിച്ചത് എന്റെ കല്യാണവും ദാമ്പത്യ ജീവിതവും ഒക്കെയാണല്ലോ. അതൊന്നിനി വേണ്ടെന്ന് തീരുമാനിച്ചിരിക്കുന്ന എനിക്ക് എന്ത് പേടിക്കാം? 3 ഗ്രൂപ്പായിരുന്നു ഞങ്ങളുടേത്. ഞാൻ, അഞ്ജു ചേച്ചി, മനീഷ. മുംബൈ പറഞ്ഞ പോലെ പോലീസ് റെയ്ഡ് നടത്തി, റിസോർട്ടിൽ കൊണ്ടുപോയി മയക്കുമരുന്ന് തന്ന് അവർ ഞങ്ങളെ 3 അവരുടെ VVIP ഗസ്റ്റുകൾക്ക് വിട്ടുകൊടുത്തു. 3 കഴിഞ്ഞ് വിട്ടയച്ചത്. അതിനകം 3 ഡ്രഗിന് അഡിക്റ്റായി കഴിഞ്ഞു. അങ്ങനെ ആക്കിയത് എന്തിനാണെന്ന് വെച്ചാ പിന്നെ വിളിക്കുമ്പോഴേ നമ്മൾ ചെല്ലണം.
മയക്കുമരുന്നിന് വേണ്ടി നമ്മൾ നിലവിളിക്കണം. എങ്കിലേ ഇവര് തരൂ. ഞങ്ങളുടെ കോളേജിലും വീട്ടിലും എല്ലാം അറിഞ്ഞു. കോളേജിൽ നിന്ന് ഡിസ്മിസ് ചെയ്തു. മനീഷ പ്രഗ്നന്റ് ആയതോടെ സൂയിസൈഡ് ചെയ്തു. പിന്നെ എനിക്കും പിടിച്ചു നിൽക്കാനുള്ള ധൈര്യം പോയി. ഞാനും സൂയിസൈഡ് അറ്റംപ്റ്റ് ഒക്കെ നടത്തി. അപ്പൊ ഹോം നഴ്സായിട്ട് വീട്ടിലുള്ള അമ്മ എന്നെ രക്ഷപ്പെടുത്തിയത്. അമ്മയാണെന്ന് ഞാൻ അറിയുന്നില്ല. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചതുകൊണ്ട് ഞാനിപ്പോഴും ജീവിച്ചിരിക്കുന്നു. ഡി അഡിക്ഷനെ ഹെൽപ്പ് ചെയ്തതും അമ്മയാ. ഇതെല്ലാം കഴിഞ്ഞിട്ടും പവിഴം പവിലിയൻകാർ പിന്നെ എന്നെ ദ്രോഹിക്കാൻ വന്നു. വീട്ടിൽ കയറി ഗുണ്ട ആക്രമണം. ഡെഡ് ലൈൻ തന്ന ഭീഷണി. അങ്ങനെ എന്തെല്ലാം. പോലീസിൽ എത്ര തവണ പരാതി കൊടുത്തു, ആരും അനങ്ങിയില്ല. അച്ഛൻ പവിഴം പവിലിയനിൽ പോയി ശ്യാമുവിനെ കണ്ടു പറഞ്ഞു. ഒരു ഫലവും ഉണ്ടായില്ല. ഒടുവില് അമ്മ പോയി അവനോട് കെഞ്ചി പറഞ്ഞു. രണ്ടാമത്തെ തവണ പോയപ്പോ എന്താ സംഭവിച്ചെന്ന് അമ്മ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അമ്മ പറഞ്ഞതെല്ലാം സത്യം. ഇരിക്കുന്ന അച്ഛമ്മയ്ക്കറിയാം, ഹരിദേശിക്കറിയാം. രാത്രി 3 മണി കഴിഞ്ഞ നേരത്ത് അവരമ്മയെ കാറിൽ കൊണ്ടുവന്ന് ഞങ്ങളുടെ മുറ്റത്ത് തള്ളിയിട്ടിട്ട് പോയി. കള്ളു കുടിപ്പിച്ച്, മയക്കുമരുന്ന് കൊടുത്ത്, റേപ്പ് ചെയ്ത്, ഒടുവിലൊരു ഡെഡ് ലൈനും കൂടെ കൊടുത്തിട്ട് അവര് പോയത്. June 27 രാത്രി 9 എന്നെ പവിഴം പവിലിയനിൽ എത്തിക്കണമെന്ന്. അമ്മ പറഞ്ഞു എന്നോട്, മോളെ നീ പോകണ്ടെന്ന്. എനിക്കറിയില്ല അപ്പോഴും എന്റെ അമ്മയാണെന്ന്. എന്നെ ഇനി ഒരു പട്ടിക്കും വിട്ടു കൊടുക്കില്ലെന്ന് അമ്മ എന്റെ അടുത്ത് പറഞ്ഞപ്പോഴും എനിക്കറിയില്ല അതെന്റെ അമ്മയാണെന്ന്. വഴിപാട് കഴിക്കാൻ അർത്തുങ്കൽ പള്ളിക്ക് പോകണമെന്ന് പറഞ്ഞ അമ്മ ഈ വീട്ടിൽ നിന്ന് June 27 രാവിലെ പോയത്. അച്ഛനും ഞങ്ങളും എല്ലാം അത് ശരിയാണെന്ന് വിശ്വസിച്ചിരിക്കുക. അന്ന് രാത്രി ഞങ്ങൾ TV പവിഴം പവിലിയൻ കത്തുന്നത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മ തിരിച്ചു വന്നത്. അമ്മ പവിഴം പവിലിയനെ തീയിട്ടിട്ട് വന്നിരിക്കുകയാണെന്ന് ഞങ്ങൾ ആരും അപ്പോഴും അറിയുന്നില്ല. ആ 5 പേരെയും അങ്ങനെ കൊന്നുകളയാന്നല്ലാതെ അമ്മയുടെ മുമ്പിൽ വേറൊരു വഴിയില്ലായിരുന്നു. ആ 5 പേരെയും ജീവനോട് അമ്മ ചുട്ടരിച്ചതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ. എനിക്ക് വേണ്ടിയാ അമ്മ അത് ചെയ്തത്. പക്ഷെ ഞാൻ മാത്രമല്ല അതുകൊണ്ട് രക്ഷപ്പെട്ടത്. ഇനി അവരുടെ വലിയ വീണ് നശിച്ചു പോകുമായിരുന്ന എത്ര പെൺകുട്ടികളെ രക്ഷപ്പെട്ടത്, എത്ര എത്ര പേര്. ഇതൊക്കെയാണ് സത്യം. അമ്മച്ചി ഇവിടെ ഉള്ളപ്പോഴാണ് ഇതിൽ പല സംഭവങ്ങളും നടന്നത് അല്ലേ? അതെ, പലതവണ ഗുണ്ടകളുടെ ആക്രമണം ഉണ്ടായി. പവിഴം ഭവനിലെ തീപിടുത്തത്തിൽ മരിച്ചുപോയ 2-3 പേര് ആ ഗുണ്ടകളുടെ കൂടെ ഉണ്ടായിരുന്നു. അവരിൽ വിശ്വനാഥൻ എന്ന പേരുള്ള ആൾ അനിതയെ അടിക്കുകയും നിലത്തിട്ട് ചവിട്ടുകയൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടതാ. വയ്യാതെ കിടന്ന കൊച്ചിനെ പോലും ഉപദ്രവിച്ചു. അതിനൊക്കെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു പോലീസും ഒന്നും ചെയ്തില്ല. അല്ലെങ്കിലും ഭരിക്കുന്നവരുടെ പോക്കറ്റിലാണല്ലോ പോലീസ്. തിരുവനന്തപുരത്തെ വൻകിട വ്യാപാര സമുച്ചയമായിരുന്ന പവിഴം പവലിയൻ എന്ന ബഹുനില കെട്ടിടത്തിന് തീ കൊളുത്തി 5 പേരെ കൊലപ്പെടുത്തിയ അനിത എന്ന ഹോം നഴ്സ് സമൂഹ മനസാക്ഷിയെ പിടിച്ചുലയ്ക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ്. സ്വന്തം മകളെ നിരന്തരമായി ശല്യം ചെയ്തുകൊണ്ടിരുന്ന ശ്യാമോഹനോടും സംഘത്തോടും ഇനി അവളെ ഉപദ്രവിക്കരുതെന്ന് അപേക്ഷിക്കുവാനായി പവിഴം പവലിയനിലെത്തിയ അനിതയെ ശ്യാമോഹനും സംഘവും രാത്രി മുഴുവൻ ക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് അനിതയും മക്കളും ബന്ധുമിത്രാദികളും മാധ്യമങ്ങളോട് പറഞ്ഞു.
അത് വെറും ആരോപണമല്ല എന്ന് തെളിയിക്കുവാനായി പവിഴം പവലിയനിൽ വെച്ച് താൻ പീഡിപ്പിക്കപ്പെടുന്ന ദൃശ്യങ്ങൾ അനിത സാമൂഹിക മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടു. മനുഷ്യ മനസാക്ഷിയെ ലജ്ജിപ്പിക്കുകയും ഞെട്ടിപ്പിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ആ വീഡിയോയിലൂടെ പുറത്തുവന്നിരിക്കുന്നത്. തന്നെ പീഡിപ്പിച്ചവർ തന്നെ മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങളാണ് അവയെന്ന് അനിത പോലീസിനോട് വെളിപ്പെടുത്തി. സമൂഹ ദൃശ്യ മാധ്യമങ്ങളിലൂടെ ഇതിനകം വൈറലായി കഴിഞ്ഞ ആ അശ്ലീല വീഡിയോകൾ എങ്ങനെ നിരോധിക്കണമെന്നറിയാതെ കുഴങ്ങുകയാണ് സൈബർ പോലീസും ഭരണാധികാരികളും. തന്നെ പീഡിപ്പിച്ചവരുടെ മൊബൈലിൽ നിന്നും തന്റെ മൊബൈലിലേക്ക് പകർത്തിയ ആ വീഡിയോ അനിത തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതെന്ന് അറിവായി. അനിത ജോലി ചെയ്തിരുന്ന വീട്ടിൽ കൊണ്ടുപോയി പോലീസ് തെളിവെടുപ്പ് നടത്തുന്നതിനിടെയായിരുന്നു അനിത തന്റെ ഫോണിലുണ്ടായിരുന്ന ദൃശ്യങ്ങൾ വാട്സപ്പിലേക്കും മറ്റും അയച്ചുകൊണ്ട് തന്റെ ഭീകര അനുഭവങ്ങൾ ലോകത്തെ അറിയിച്ചത്. അതോടുകൂടി പവിഴം പവലിയൻ തീവയ്പ് കേസ് പുതിയൊരു വഴിത്തിരിവിലേക്ക് എത്തുകയാണ്. ഇത്തരത്തിൽ തന്നെ ക്രൂരമായി പീഡിപ്പിച്ച 5 പേരെയും അനിത അതേ മുറിയിൽ വെച്ച് തന്നെ ചുട്ടരിച്ചത് ഉചിതമായ നടപടിയായിരുന്നു എന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയയിലൂടെ ആളുകൾ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അനിതയ്ക്ക് അനുകൂലമായ ഒരു തരംഗം തന്നെ രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ശ്യാമോഹനും കൂട്ടാളികൾക്കും അർഹിക്കുന്ന ശിക്ഷ തന്നെ അനിത നൽകി എന്ന പ്രചരണവും ശക്തമാണ്. നിർത്തിവെക്ക് മതി, എന്തിനാ ഇതിങ്ങനെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നേ? കിട്ടിയവന്മാരൊക്കെ ആഘോഷിക്കുക, സോഷ്യൽ മീഡിയയും ചാനലുകളും പത്രങ്ങളും. നന്ദിയില്ലാത്ത നായ്ക്കള്. നിവൃത്തികേടിന്റെ നെല്ലിപ്പലകൾ നിന്നുകൊണ്ടായിരുന്നു അനിത എന്ന അമ്മ അത്രയും വലിയൊരു സാഹസം കാണിച്ചത്. അവരെ തീവ്രവാദി, ഭീകരവാദി എന്നൊക്കെ മിസ്റ്റർ അരവിന്ദൻ താറടിച്ച് കാണിക്കുന്നത് കണ്ടു. അത് തെറ്റാണ്. യാതൊരാശ്രയമില്ലാത്ത ഒരവസ്ഥയിൽ ഒരമ്മ തന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി സ്വയം മരിക്കണമെങ്കിൽ മരിക്കും, കൊല്ലണമെങ്കിൽ കൊല്ലും. മനുഷ്യന്റെ ഉൽപ്പത്തി മുതൽ ഇന്നോളം സ്ത്രീയിൽ അന്തർലീനമായി കിടക്കുന്ന ജന്തുസഹജമായ വാസനയാണത്. അത് പ്രകൃതി അവൾക്ക് നൽകിയതാണ്. അനിത എന്ന സ്ത്രീയിലെ അമ്മ അത്രേ ചെയ്തിട്ടുള്ളൂ. അവളുടെ മകളെ പോലീസ് രക്ഷിച്ചില്ല, സമൂഹം രക്ഷിച്ചില്ല, ഭരണചക്രം രക്ഷിച്ചില്ല. പിന്നെ ആ അമ്മയുടെ മുമ്പിൽ ഒറ്റ മാർഗമേയുള്ളൂ, തന്റെ മകളെ നശിപ്പിക്കാനിരിക്കുന്ന ശത്രുവിനെ തകർക്കുക. അതേ അവള് ചെയ്തിട്ടുള്ളൂ. അവള് പറഞ്ഞതാ അതിന്റെ ശരി. അളമുട്ടിയാ ചേരേം തിരിച്ചു കടിക്കൂന്ന് ആർക്കാ അറിയാത്തത്? അനിത എന്ന സ്ത്രീ നടത്തിയ കൂട്ടക്കൊലപാതകത്തെ ന്യായീകരിക്കുകയാണ് സാമത്രി മേഡം. അനിത കുറ്റക്കാരിയല്ലേ, അല്ലെന്നാണോ വാദം? അവൾക്ക് ശിക്ഷ കിട്ടണ്ടേ? ശിക്ഷ വേണമോ വേണ്ടയോ എന്നത് രണ്ടാമത്തെ കാര്യം. തന്റെ കുഞ്ഞ് സമൂഹത്തിൽ ആക്രമിക്കപ്പെട്ടാൽ പോലീസും അധികാരികളും നിഷ്ക്രിയരായാൽ ഒരമ്മ എന്ത് ചെയ്യണം? ഹരിത എന്തി മോനെ ഉറക്കോ. കൊലപാതകം ഒന്നല്ല അതിന് ഉത്തരം. പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായെന്ന് വരാം, അധികാരികൾ പലരുടെ നിറക്ക് കണ്ണടച്ചൊന്നും വരാം. അതിനൊരിക്കലും കൊലപാതകം ഒരു പരിഹാരമല്ല. അയാള് പറഞ്ഞതും കാര്യമല്ലേ. അഴിമതിയും അനീതിയും എല്ലായിടത്തും നടക്കുന്നുണ്ട്. എന്നുവെച്ച് നിയമം കയ്യിലെടുക്കാൻ ആർക്കാ അവകാശം? അടിച്ചവരെ ശിക്ഷിക്കാൻ അടി കിട്ടിയവര് തന്നെ ഇറങ്ങി പുറപ്പെട്ട പിന്നെ എവിടെ നീതി നിയമവും? എല്ലാരും തമ്മി തമ്മി തല്ലിയും കൊന്നും കണക്ക് തീർക്കാൻ തുടങ്ങിയ ഭൂമിയിൽ എത്ര പേര് കാണും ബാക്കി? എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നല്ല അവള് പറഞ്ഞത്. ആ വല്ലപ്പോഴും ആരെങ്കിലും ഒക്കെ അങ്ങനെ ചെയ്യാൻ ധൈര്യം കാണിക്കണം, അപ്പോഴേ അക്രമം കാണിക്കുന്നവർക്ക് ഒരു പേടി വരൂ. ഓ, ഒരു പേടിയും വരില്ലേ. അതൊക്കെ ഇങ്ങനെ തലമുറകൾ ദൂരം നടന്നുകൊണ്ടിരിക്കും. മനുഷ്യനുണ്ടോ നന്നാവാൻ പോകുന്നു? കാലം ചെല്ലുന്തോറും വഷളായി വഷളായി വന്നോണ്ടിരിക്കല്ലേ. ഈ ചർച്ചയിൽ ഒരു വർഗവിവേചനം നടക്കുന്നുണ്ട്. ചൂഷണം ചെയ്യപ്പെട്ടതും അതിന്റെ കെടുതികൾ അനുഭവിച്ചതും ഒരു പെൺകുട്ടി, ഒരിടത്തു നിന്നും നീതി കിട്ടാതെ ഒരന്തിമ പോരാട്ടത്തിന് ഇറങ്ങി തിരിച്ചതും ഒരു സ്ത്രീ, അമ്മ എന്ന സ്ത്രീ.
മറുവശത്ത് ദ്രോഹിച്ചത് പുരുഷൻ, നീതി നിഷേധിച്ചതും പുരുഷൻ, ഇപ്പോ സ്ത്രീക്കെതിരെ ഘോരഘോരം വാദിക്കുന്നതും പുരുഷൻ. ഞാൻ പുരുഷന്മാരുടെ പ്രതിനിധിയല്ല. കൊലപാതകിയെ അനിതയ്ക്ക് അനുകൂലമായ ഉരുത്തിരിയുന്ന അഭിപ്രായ തരംഗം മോശമായൊരു ഉത്തേജനമാണ് പൊതുസമൂഹത്തിന് നൽകുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇത്തരം രക്തരൂക്ഷിതമായ പ്രതികാരങ്ങളും കണക്ക് തീർക്കലുകളും സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പിവിടെ നടന്നിരുന്നു. അവിടെ നിന്നും തിരുത്തി തിരുത്തിയാണ് ഇന്ന് മനുഷ്യ സംസ്കാരം ഇവിടെ എത്തി നിൽക്കുന്നത്. ഇതുകൊണ്ടൊക്കെ എന്തെങ്കിലും ഗുണമുണ്ടോ? ചുമ്മാ മനുഷ്യന്റെ സമയം മെനക്കെടുത്താൻ. അഭിപ്രായങ്ങളാണ് അച്ഛാ പിൽക്കാലത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതും നിയമങ്ങളാകുന്നതും. ആരും മിണ്ടാതിരുന്നാൽ എന്തെങ്കിലും നടക്കൂ? ഇവിടെ ഇപ്പൊ എന്താ ഇത്ര പറയാനുള്ളത്? ഒരു സ്ത്രീക്ക് എന്തോ ഒരു ബാധ കയറിയിട്ട് കുറെ പേരെ അങ്ങ് കൊന്നു. സാധാരണ സ്ത്രീകളാരും ചെയ്യത്തില്ലല്ലോ. ഇല്ല, കുറെ പേര് നല്ലതാണെന്ന് പറയാൻ, കുറെ പേര് ചീത്തയാണെന്ന് പറയാൻ.